Dear students, today we discuss about the topic organization of presentation. എങ്ങനെയാണ് ഒരു ഗുഡ് പ്രസൻറ്റേഷൻ ഓർഗനൈസ് ചെയ്യുന്നത്, ഏതൊക്കെ വഴികളിലൂടെയാണ് നമ്മളൊരു നല്ലൊരു പ്രസൻറ്റേഷൻ ആളുകൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രസൻറ്റേഷനെ എങ്ങനെയൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും എന്നതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയാം മൂന്ന് പാർട്ടായിട്ടാണ് വരുന്നത്, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൻ്റെ, അതുപോലെ ബോഡി പാർട്ട്, സമ്മറി പാർട്ട്. ഇൻട്രൊഡക്ഷനിലെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇറ്റ് ഷുഡ് ടെൽ ദി ഓഡിയൻസ് എക്സാക്ട്ലി അബൌട്ട് ദി ടോപ്പിക്, പ്രൊവൈഡ് ആൻ ഐഡിയ റിഗാർഡിംഗ് ദി സ്കോപ്പ് ആൻഡ് കവറേജ് ആൻഡ് ദി സ്റ്റേറ്റ് ഓഫ് പർപ്പസ് ക്ലിയർലി. ഇൻ ജനറൽ ദ ഇൻട്രൊഡക്ഷൻ ഷുഡ് നോട്ട് എക്സീഡ് അബൌട്ട് 1/10 ദ ലെങ്ത് ഓഫ് ദി പ്രസൻറ്റേഷൻ. ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ടോപ്പിക് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ആളുകൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്, പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്താണ് ആക്ച്വലി ആളുകൾക്ക് അവയർനെസ് കിട്ടേണ്ടത്, ആ ടോപ്പിക്കിൻ്റെ ഐഡിയ എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, എത്രത്തോളമാണ് അതിൻ്റെ പർപ്പസ്, ആ കാര്യങ്ങളൊക്കെ ഈ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ, ഈ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ 1/10 ആയിരിക്കണം എന്ത് ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ 10 ഭാഗങ്ങളുണ്ടെങ്കിൽ ഒരു ഭാഗമായിരിക്കണം ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പാട്ടാണ് ബോഡി പാർട്ട്. ഈ ബോഡി പാർട്ടിൽ വരുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ദ മെറ്റീരിയൽ സപ്പോർട്ടിങ് ടു എ പ്രസൻറ്റേഷൻ. ആ പ്രസൻറ്റേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മെറ്റീരിയൽസ്, അതിൻ്റെ കണ്ടൻറ് കാര്യങ്ങളൊക്കെ എന്താണ് ബോഡി പാർട്ടിൽ വരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് അവോയ്ഡ് സൂപ്പർഫിക്കൽ ഓർ വാഗ്യൂ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി സബ്ജക്ട് ടു കൺവേ. ഇറ്റ് ഷുഡ് ഡെവലപ്പ് ലോജിക്കലി, എംഫസൈസ് ദി മെയിൻ പോയിൻറ്റ്സ് ആൻഡ് കീപ് സപ്ലിമെൻ്ററി ഓർ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പ്രോപ്പർ പെർസ്പെക്റ്റീവ്. അതായത് ഈ ഒരു ബോഡി പാർട്ടിൽ ആ സബ്ജക്റ്റിനെ എന്താണ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, സപ്ലിമെൻ്ററി പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു ബോഡി പാർട്ടിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ പാർട്ടാണ് സമ്മറി എന്ന് പറയുന്നത്. നമുക്കറിയാം സമ്മറി എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വരുന്ന അതിൽ ആ ടോപ്പിക്കിൽ എന്തൊക്കെയായിരുന്നു കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗുഡ് സമ്മറി എന്ന് പറയുകയാണെങ്കിൽ ബ്രീഫ് റിപ്ലിക്കേഷൻ ഓഫ് ദി പർപ്പസ് ഓഫ് എ പ്രസൻറ്റേഷൻ ആൻഡ് എ ഗുഡ് റിസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മെയിൻ പോയിൻറ്റ്സ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും എന്താണ് മൊത്തത്തിൽ ഓവറാളായിട്ട് പറയുന്ന ആ ഒരു ബ്രീഫ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിപ്ലിക്കേഷനെയാണ് ഗുഡ് സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമ്മറി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു പ്രസൻറ്റേഷനിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കവർ ചെയ്ത പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സമ്മറി എന്ന പാട്ടിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് വിഷ്വലൈറ്റ്സ്. വരുന്നത് വിഷ്വലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വരുന്ന മൂന്ന് പാർട്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ, ബോഡി, സമ്മറി. വിഷ്വലൈറ്റ്സിൽ വരുന്നത് ഇത് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ആണ് എല്ലാ പ്രസൻറ്റേഷനിലും. ഇവിടെ നമ്മൾ എന്താണ് വിഷ്വലായിട്ട് ആളുകൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. നമ്മൾ പവർ പോയിൻ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ എന്താണ് വിഷ്വലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ് എന്ത് വിഷ്വലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൽ ഇന്നത്തെ ഇന്ത്യയിലെ പോവർട്ടി എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് പറയാം. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് സ്ക്രീനിൽ പോവർട്ടിനെ കുറിച്ചിട്ട് പോവർട്ടി റേറ്റ് എത്ര കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുകയാണ് ഒരു PPT വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസൻറ്റേഷൻ എയ്ഡ്സോ അല്ലെങ്കിൽ ഗ്രാഫിക്സൊക്കെ ഉപയോഗിച്ചിട്ട്, അതിനെയാണ് വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ ഓഫ് പ്രസൻറ്റേഷൻ. ഒരു പ്രസൻറ്റേഷൻ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രസൻറ്റേഷൻ ടെക്നിക്സ്. പ്രസൻറ്റേഷൻ ടെക്നിക്സ് എന്തൊക്കെയാണ്, അതായത് നല്ലൊരു പ്രസൻറ്റേഷൻ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്പീക്കർ എന്ത് വേണം, ആ ഒരു നല്ല പ്രസൻറ്റേഷൻ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു പ്രസൻറ്റേഷൻ നല്ല സക്സസ്ഫുള്ളായിട്ട് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ അവർ ഫോളോ ചെയ്യണം. അതിൽ ഫസ്റ്റ് വരുന്ന ടെക്നിക്കാണ് ഗ്യാദർ ഇൻഫോർമേഷൻ. ഗ്യാദർ ഇൻഫോർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ ആസ് പാർട്ട് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് പ്രസൻറ്റേഷൻ ടെൽ അതർ പീപ്പിൾ അബൌട്ട് ദി ടോപ്പിക് ചൂസൺ ആൻഡ് ആസ്ക് ദം വാട്ട് ദേ വുഡ് വാണ്ട് ടു ഹിയർ അബൌട്ട് ദി സബ്ജക്റ്റ്. എന്താണ് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് പക്ഷേ ആദ്യം നമുക്ക് ഇൻഫോർമേഷൻസ് മനസ്സിലാക്കണം. ഒരു പ്രസൻറ്റേഷൻ നമ്മൾ പബ്ലിക്കിന് മുന്നേ അവതരിക്കുന്നതിന് മുന്നേ ആ പ്രസൻറ്റേഷനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ, ഏത് ടോപ്പിക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന, ആ സബ്ജക്റ്റിൻ്റെ കണക്ട് ചെയ്ത് വരുന്ന ടോപ്പിക്സും കാര്യങ്ങളൊക്കെ എന്തിലുണ്ടായിരിക്കണം, ഈ ഇൻഫോർമേഷൻ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷനൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം പ്രസൻറ്റേഷന് വേണ്ടിയിട്ട്. അങ്ങനെയല്ലേ നമ്മൾ പെട്ടെന്നൊരു ടോപ്പിക് ആളുകളുടെ മുന്നിൽ പോയി പ്രസൻറ്റ് ചെയ്യല്ല, ആ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്.
സെക്കൻഡ് വൺ റൈറ്റ് ഡൗൺ മെയിൻ പോയിൻറ്റ്സ്. നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രസൻറ്റർ അല്ലെങ്കിൽ സ്പീക്കർ എന്ത് ചെയ്യണം, ആ നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിൽ മറന്നു പോകാണ്ടിരിക്കുക, പ്രസൻറ്റ് ചെയ്യുമ്പോൾ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു പോയിൻറ്റ്സൊക്കെ നമ്മൾ ആ ഒരു പ്രസൻറ്റേഷനിൽ കവർ ചെയ്തിട്ടില്ലേന്ന് നോക്കലാണ് സെക്കൻഡ് ചെയ്യുന്നത്. തേർഡ് വൺ ഈസ് ഡെവലപ്പ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ്. നമ്മൾ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഡെവലപ്പ് ചെയ്യണം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ടോപ്പിക്കിനെ കുറിച്ചിട്ടും ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലും ആയിരിക്കണം. അതേപോലെ സ്പീക്കർക്ക് മറ്റുള്ളവർ ലിസൺ ചെയ്യുന്ന രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. ഇൻട്രൊഡക്ഷൻ കേൾക്കുമ്പോൾ തന്നെ ഓഡിയൻസിന് അത് ചടപ്പുള്ള രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ ആയിരിക്കരുത്. അതിൽ സ്റ്റോറീസ്, ക്വസ്റ്റ്യൻസ്, ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും ക്വട്ടേഷൻസും സ്റ്റാറ്റിക്സൊക്കെ ഈ ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ ടെക്നിക്സും ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ കൺക്ലൂഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോഴും ഓഡിയൻസിന് എന്ത് ഉണ്ടായിരിക്കണം, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളൊരു മൈൻഡ് ഓഡിയൻസിന് കീപ് കണ്ടെത്താൻ പറ്റണം. അപ്പോൾ ആ കാര്യങ്ങളും എന്തിലുണ്ടായിരിക്കണം, ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷനിൽ ഉണ്ടായിരിക്കണം. ഫോർത്ത് വൺ ആണ് പ്രാക്ടീസ് ദി സ്പീച്ച്. നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു പോയിൻറ്റ്സും അധികം മറന്നു പോകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതിന് പ്രോപ്പർ മോഡുലേഷൻ, എപ്പോഴൊക്കെയാണ് നമ്മൾ വോളിയം കൂട്ടേണ്ടത്, അതുപോലെ എങ്ങനെയൊക്കെയാണ് ഐ കോണ്ടാക്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ജെസ്റ്റേഴ്സ് ഉപയോഗിക്കണം, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. സ്പീച്ച് ഒന്നും കൂടി നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടൊക്കെ നമുക്ക് ആ മെസ്സേജ് മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ഡെലിവറി സ്റ്റൈൽ. ഡെലിവറി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും സംസാരിക്കാനും അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഓരോരോ സ്റ്റൈലായിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൈൽസ് മറ്റുള്ളവർക്ക് ഓഡിയൻസിന് എന്ത് ചെയ്യണം, അട്രാക്റ്റ് ആകുന്ന രീതിയിലായിരിക്കണം. ചില പ്രസൻറ്റേഴ്സൊക്കെ എന്താണ് ഡ്രാമാറ്റിക് എക്സാമ്പിൾസ് ആയിട്ട് സ്റ്റോറീസ് ഹ്യൂമറൊക്കെ പിന്നെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓഡിയൻസിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നീക്കാണ്. കാരണം ആളുകൾക്ക് അട്രാക്റ്റ് ചെയ്യുക, നമ്മൾ കേൾക്കുന്നത് മടുപ്പുണ്ടാക്കരുത്, ആളുകളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ഉള്ള സ്റ്റൈലും കാര്യങ്ങളും ഉപയോഗിക്കുകയാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ യൂസ് ഓഫ് ദി പോഡിയം. പോഡിയം എന്ന് പറയുകയാണെങ്കിൽ ഈസ് പ്രൊവൈഡ് ഫോർ ദി യൂസ് ഓഫ് പ്രസൻറ്റർ, പ്രസൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദി പോഡിയം ഈസ് മോർ ഫോർമൽ, മൂവിങ് എവേ എസ്റ്റാബ്ലിഷസ് എ ഫ്രണ്ട്ലിയർ ക്ലോസർ റിലേഷൻഷിപ്പ് വിത്ത് ദി ഓഡിയൻസ്. അതായത് പോഡിയം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഒരു ചില പ്രസൻറ്റേഴ്സ് കാണാം അല്ലെങ്കിൽ ചില സ്പീക്കേഴ്സ് നമുക്ക് ആ കൊടുത്തിട്ടുള്ള ആ ലെക്ചറിൻ ഡെസ്കിൻ്റെ അവിടെ നിന്നിട്ട് മാത്രം സംസാരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ചിലരങ്ങനെ ആയിരിക്കില്ല, നമ്മളെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എന്താണ്, ആളുകൾക്കിടയിൽ കൂടുതൽ ഒന്നുകൂടി അറ്റൻഷൻ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ലെങ്ത് ഓഫ് ദി ഡെലിവറി. ഡെലിവറിയുടെ ലെങ്ത് എന്ന് പറയുന്നത് അതായത് പ്രസൻറ്റേഷൻ ആളുകൾക്ക് എത്തിക്കുന്ന ഒരുപാട് ഇപ്പോൾ 4-5 മണിക്കൂറൊക്കെ പ്രസൻറ്റേഷൻ കേട്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ചടയ്ക്കും. അപ്പോൾ അവരെന്താണ് ഒരു 15-30 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു ഡിസ്കഷനൊക്കെ ആക്കിയിട്ട് ഒരു ആളുകൾക്ക് മടുക്കാത്ത രീതിയിലുള്ളൊരു ലെങ്ത്താണെന്ത് അവരെപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഐ കോണ്ടാക്റ്റ്, നല്ലൊരു ഐ കോണ്ടാക്റ്റ് ഓഡിയൻസുമായിട്ട് കീപ്പ് ചെയ്യണം. കാരണം ഒരാളെ മാത്രം നോക്കരുത്, എല്ലാവരെയും നോക്കിയിട്ട് എല്ലാവരും ആയിട്ട് ഒരു ഐ കോണ്ടാക്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നതാണ് വോയിസ്. ഗുഡ് സ്പീക്കിംഗ് വോയിസ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്മുടെ പേഴ്സണാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നതാണെന്ത്, നല്ല വോയിസിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ. ചില ആളുകൾ സ്വകാര്യം പറയുന്ന രീതിയിൽ പ്രസൻറ്റേഷൻ ചെയ്യാറുണ്ട്, അപ്പോൾ ആളുകൾക്ക് കേൾക്കാനും ഒന്നിനും താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നല്ല വോയിസിൽ നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ് സ്പീക്ക് കാംലി, നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വേണം എന്ത് പ്രസൻറ്റേഷൻ ചെയ്യേണ്ടത്. ലാസ്റ്റ് ഫൈനൽ വൺ ആണ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ. എല്ലാവരും പ്രസൻറ്റേഷനിലും ആളുകൾക്ക് നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് മനസ്സിലായോ അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു സെക്ഷനും കൂടി ഈ ഒരു ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യമാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രസൻറ്റേഷൻ ടെക്നിക്സ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡീറ്റെയിൽസാണ് ഇത്രയും പോയിൻറ്റ്സ്. ഇത്രയും ടെക്നിക്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു ഗുഡ് പ്രസൻറ്റേഷൻ ആവാം.